പി എസ് സി സി വെബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും കെറ്ററ്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം അങ്ങനെ തന്നെ ആകട്ടെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കയറ്റ മലയാളത്തിലെ കുറച്ച് മുൻകാല ചോദ്യങ്ങളും അവയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയാമല്ലോ കയറ്റിൽ മലയാളം ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ചോദ്യപേപ്പർ നമുക്ക് സങ്കല്പിക്കാൻ കൂടി സാധ്യമല്ല അപ്പോൾ എല്ലാ കാറ്റഗറികൾക്കും സാധാരണ ചോദിച്ചു വരാറുള്ള കുറച്ച് ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ സാധാരണ ചോദിച്ചു വരാറുള്ള ക്വസ്റ്റ്യൻ മെത്തേഡുകളെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക അതിൻ്റെ കൂടുതൽ കൂടുതൽ നോട്ട്സുകൾ നിങ്ങൾ തയ്യാറാക്കുക ഓക്കെ അപ്പോൾ വേഗം തന്നെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ അറിയിക്കാൻ മറക്കരുത് ഒന്നാമത്തെ ചോദ്യം കുഴിവെട്ടി മൂടുക വേദനകൾ കുതികൊള്ള ശക്തിയിലേക്ക് നമ്മൾ ആരുടേതാണ് ഈ വരികൾ ഓപ്ഷൻ എ ഇടശ്ശേരി ഓപ്ഷൻ ബി വൈലോപ്പിള്ളി ഓപ്ഷൻ സി അക്കിത്തം ഓപ്ഷൻ ഡി ചങ്ങമ്പുഴ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകാറുണ്ട് പ്രശസ്തമായിട്ടുള്ള വരികൾ തന്നിട്ട് ഇത് ആരുടേതാണ് എന്നുള്ള ചോദ്യങ്ങൾ അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസ് നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് കുറച്ച് കോഡൊക്കെ വെച്ച് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റാവുന്ന രൂപത്തിൽ സാധാരണ ചോദിച്ച് വരാറുള്ള മലയാളത്തിലെ കുറച്ച് വരികൾ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം ആ കോഡ് വെച്ചിട്ട് തന്നെ നിങ്ങളത് ഓർത്തു വെക്കാൻ ശ്രമിക്കുക അപ്പോൾ കൺഫ്യൂഷൻ ഇല്ലാതെ ആൻസറിലേക്ക് എത്താൻ സാധിക്കും ഇവിടെ ഏതാണ് കറക്റ്റ് ആൻസർ ഏതാണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ഇടശ്ശേരി ഇടശ്ശേരിയുടെ കോഡ് വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ വാച്ച് ചെയ്യാം കേട്ടോ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ചുവടെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ കൊള്ളുന്നു എന്ന പദം അനുപ്രയോഗമായിരിക്കുന്നത് ഏതിലാണ് അനുപ്രയോഗത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് ഓപ്ഷൻ എ കുട്ടികൾ വെറുതെ കൊള്ളുന്നു ഓപ്ഷൻ ബി കൊള്ളുന്നവൻ അറിഞ്ഞില്ലെങ്കിലും കൊടുക്കുന്നവൻ അറിയണം ഓപ്ഷൻ സി നല്ല വാക്കുകളെ ഉപയോഗിക്കാവൂ എന്ന് അപേക്ഷിച്ചു കൊള്ളുന്നു ഓപ്ഷൻ ഡി അപേക്ഷ കൊള്ളാനും തള്ളാനും അയാൾക്ക് അധികാരമുണ്ട് വോയിസ് കുറച്ച് അടഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ഷമിക്കുക നിങ്ങൾ അപ്പോൾ ഇതിനകത്ത് അനുപ്രയോഗം വരുന്നത് ഏതാണെന്നുള്ളത് ചോദ്യം അപ്പോൾ അനുപ്രയോഗം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം അപ്പോൾ ആദ്യം അനുപ്രയോഗം എന്താണെന്ന് നമ്മൾ പഠിച്ചു വെക്കണം മലയാളത്തിൻ്റെ ഗ്രാമർ നിങ്ങൾ കുറച്ചൊക്കെ അറിഞ്ഞിരിക്കണം അറിഞ്ഞിരിക്കണോട്ടോ കേട്ടിട്ടും സാധാരണ ചോദിക്കാറുണ്ട് അപ്പോൾ അനുപ്രയോഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണ ക്രിയയെ അതിൻ്റെ അർത്ഥമോ രൂപമോ ഒന്ന് പരിഷ്കരിക്കുന്നതിന് വേണ്ടി തൊട്ടു പിന്നാലെ പ്രയോഗിക്കുന്ന ധാതുവിനെയാണ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ക്രിയയാണ് ആ ക്രിയയൊന്ന് താങ്ങി നിർത്താൻ വേണ്ടി ഒന്ന് പരിഷ്കരിച്ച് പറയാൻ വേണ്ടി വേറൊരു ധാതു നമ്മൾ എന്ത് ചെയ്യുക പ്രയോഗിക്കാം ഇപ്പോൾ ഇവിടുത്തെ ഉദാഹരണം നമുക്ക് നോക്കാം കൊള്ളുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ ചോദ്യത്തിലെ പദം അപേക്ഷിച്ചു കൊള്ളുന്നു കേട്ടോ നല്ല വാക്കുകളെ ഉപയോഗിക്കാവൂ എന്ന് അപേക്ഷിച്ച് കൊള്ളുന്നു അപ്പോൾ അപേക്ഷിച്ചു എന്ന് പറയുന്ന ആ ക്രിയയെ ഒന്ന് താങ്ങുന്നതിന് വേണ്ടി പരിഷ്കരിക്കുന്നതിന് വേണ്ടി താങ്ങുന്നതിന് വേണ്ടി എന്നുള്ള എൻ്റെ ശൈലി പറഞ്ഞ കേട്ടോ പരിഷ്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ധാതു കൊള്ളുന്നു അതിനെയാണ് അനുപ്രയോഗം എന്ന് പറയുന്നത് മറ്റേത് അപേക്ഷിച്ചു എന്ന് പറയുന്നത് പ്രാഗ് പ്രയോഗം എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കുക കേട്ടോ അപ്പോൾ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അടുത്ത ചോദ്യം ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും അവർക്ക് പച്ചതൊടാൻ കഴിഞ്ഞില്ല പച്ച തൊടുക എന്ന ശൈലി കൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണ് ഓപ്ഷൻ എ ആരും വിജയിച്ചില്ല ഓപ്ഷൻ ബി കുറച്ച് പേരെ വിജയിച്ചുള്ളൂ ഓപ്ഷൻ സി അധികാരത്തിലെത്താൻ ആവശ്യമായത് ലഭിച്ചില്ല ഓപ്ഷൻ ഡി തുടക്കം നന്നായില്ല അപ്പോൾ ശൈലി ചോദ്യങ്ങളും കാറ്റഗറി എല്ലാ കാറ്റഗറികളും കേറ്റിൻ്റെ എല്ലാ കാറ്റഗറികൾക്കും വരാറുള്ളതാണ് അപ്പോൾ പഠിച്ചു വയ്ക്കാൻ കുറേയൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ സാധിക്കും മലയാളത്തിൽ മാർക്ക് നേടാൻ പറ്റുന്ന ഒരു ചോദ്യപ്രയോഗങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കൂടുതൽ പരിശീലിക്കുക അതാണ് നമുക്ക് ഇതിനുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് ആരും വിജയിച്ചില്ല ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലും അവർക്ക് പച്ച തൊടാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും വിജയിച്ചില്ല ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം അംഗവും കാണാം താളിയും ഒടിക്കാം പഴഞ്ചൊല്ലിനോട് ഏറ്റവും സാദൃശ്യമുള്ള ചൊല്ല് ഏതാണ് ഓപ്ഷൻ എ കക്ഷത്തിലുള്ളത് പോകാതെ ഉത്തരത്തിലുള്ളത് എടുക്കുക ഓപ്ഷൻ ബി ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു ഓപ്ഷൻ സി നെയ്യപ്പം തിന്നാൽ രണ്ടുണ്ട് കാര്യം ഓപ്ഷൻ ഡി മണ്ണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയി ഇതിൽ അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന് പറയുന്ന ശൈലിയോട് യോജിക്കുന്നത് ഏതാണെന്നുള്ളതാണ് ചോദ്യം കറക്റ്റ് ആൻസർ ഓപ്ഷൻ ആണ് തിന്നാൽ രണ്ടുണ്ട് കാര്യം അപ്പോൾ അംഗവും കാണാം താളിയും കുടിക്കാം അപ്പോൾ അതാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് ഇത്തരം പഴഞ്ചൊൽ ചോദ്യങ്ങൾ വരാറുണ്ട് ചിലപ്പോൾ പഴഞ്ചൊല്ലിൻ്റെ ആശയങ്ങൾ ചോദിക്കും അതല്ലെങ്കിൽ ആ പഴഞ്ചൊല്ലിനോട് സാമ്യമുള്ള സാമ്യമായിട്ടുള്ള ആശയങ്ങൾ വരുന്ന പഴഞ്ചൊല്ലും ചോദിക്കാറുണ്ട് ഓക്കെ രണ്ടും പഠിച്ചു വയ്ക്കുക അടുത്ത ചോദ്യം നന്ദനാർ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന മലയാള സാഹിത്യകാരൻ ഓപ്ഷൻ എ പി വി അയ്യപ്പൻ ഓപ്ഷൻ ബി പി സച്ചിദാനന്ദൻ ഓപ്ഷൻ സി പി സി ഗോപാലൻ ഓപ്ഷൻ ഡി പി സി കുട്ടികൃഷ്ണൻ നന്ദനാർ എന്ന തൂലികാ നാമത്തിൽ അറിയപ്പെടുന്നത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് പി സി ഗോപാലനാണ് നന്ദനാർ എന്നറിയപ്പെടുന്നത് നന്ദലാല അതും കോഡ് വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് തൂലികാ നാമങ്ങൾ അപരനാമങ്ങൾ പിന്നെ കുറച്ച് ബുക്സൊക്കെ നമ്മൾ കോഡ് വെച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പുതുതായിട്ട് വരുന്നവർക്കാണ് ഞാൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതുതായിട്ട് ചാനലിൽ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് റിപ്പീറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് മലയാളം ക്ലാസുകൾ കോഡ് വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാവുന്നതാണ് ഓക്കെ കെറ്റഡ് കാറ്റഗറി ഫോറിൻ്റെ സൈക്കോളജി ക്ലാസുകൾ ഒക്ടോബർ ഇരുപത്തിരണ്ട് ശനിയാഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് വാട്സപ്പ് ക്ലാസുകളാണ് റെക്കോർഡ് ക്ലാസുകളാണ് അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ക്ലാസ്സിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന ആ നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ് അടുത്ത ചോദ്യം താഴെ കൊടുത്തിട്ടുള്ളവയിൽ വേരിട്ട് നിൽക്കുന്നത് ഏതാണ് ഓപ്ഷൻ എ വിത്തു ഗുണം പത്തു ഗുണം ഓപ്ഷൻ ബി മുളയിലെ അറിയാം വിള ഓപ്ഷൻ സി ഞാറില്ലെങ്കിൽ ചോറില്ല ഓപ്ഷൻ ഡി ഉണ്ടോറിൽ മണ്ണിടുക പഴഞ്ചൊല്ലിൻ്റെ ഈ ചോദ്യശൈലികളും വരാറുണ്ട് നേരത്തെ ആശയം പറഞ്ഞിട്ട് അതിൻ്റെ ആശയം കണ്ടെത്തുകയായിരുന്നു അല്ലെങ്കിൽ അതിൻ്റെ പഴഞ്ചൊല്ല് കണ്ടെത്തുകയായിരുന്നു അതിപ്പോൾ ഓരോ ഓരോ ശൈലിയിൽ വരുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ വേറിട്ട് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടെത്തേണ്ടത് കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉണ്ടോറിൽ മണ്ണിടുക എന്നുള്ളതാണ് ബാക്കി ഗുണം പത്തു ഗുണം മുളയിലെ അറിയാം വിള ഞാറില്ലെങ്കിൽ ചോറില്ല എന്നൊക്കെ പറയുന്നത് ഏകദേശം ഓരോ ആശയവുമായിട്ട് യോജിക്കുന്നതാണ് അപ്പോൾ മലയാളത്തിൻ്റെ വളരെ കുറച്ച് ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഡിസ്കഷനുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ കാണാം നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും ആകുന്നുണ്ട് എന്നുള്ളതാണ് വിചാ ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരുപാട് തിരക്കുകൾക്കിടയിലാണ് ഓരോ ക്ലാസ്സുകളും നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട് അപ്പോൾ നിങ്ങളുടെ കമൻസ് ലൈക്സ് ഒക്കെ അറിയിക്കുക കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ പുതിയ വീഡിയോ ആയി പുതിയ ക്ലാസ്സുകളുമായി കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ